കർത്താവിന്റെ നാമത്തിൽ ഈ തിരുസഭയിൽ നിൽക്കുന്ന എഡോ ജോണും വാസന്തിയും മനസ്സാലെ കല്യാണ വാഗ്ദാന ഉടമ്പടികൾ കൈമാറുന്നു. സഭയിലുള്ളവരും സാക്ഷികളാകുന്നു. ഈ ബന്ധത്തിന് അടയാളമായിട്ട് ഈ മോതിരം ഇരുവർക്കും വാഴ്ത്തി നൽകുന്നു. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നമ്മുടെ സർവശക്തനായ കർത്താവിന്റെ മുന്നിൽ ഈ മംഗള കർമ്മങ്ങൾ സമർപ്പിച്ചു കൊള്ളുന്നു. കർത്താവേ, ലാസ്റ്റ് ഓവറിൽ അവന്മാരടിച്ച അടി കിടിലിനായിരുന്നു. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഓ മൈ ഗോഡ്. എടാ ഉദയ, കൺഗ്രാറ്റ്സ്. എപ്പോഴാ അമേരിക്ക പോന്നെ? അമേരിക്കയിലോ? അമേരിക്കൻ ജേണൽ ഓഫ് അപ്ലൈഡ് ഫിസിക്സിൽ സൂപ്പർ കണ്ടക്ടിവിറ്റിയെ കുറിച്ച് നീ എഴുതിയ പേപ്പർ അപ്രൂവ് ആയിട്ടുണ്ട്. ഫർദർ റിസർച്ചിന് നിനക്ക് അവിടെ നിന്ന് ക്ഷണമുണ്ട്. കമോൺ കൈത, എന്റെ ഭാഗത്തുനിന്ന് എല്ലാ സപ്പോർട്ടും. പക്ഷേ പോകുന്നില്ല സാർ. നീ എന്തായി പറയുന്നത്? പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി ഇതുപോലൊരു ചാൻസ് ആർക്കും കിട്ടില്ലടാ. അറിയാം സാർ, പക്ഷെ ഞാൻ പോകുന്നില്ല. വീട്ടിൽ പോകണ്ടെന്ന് പറഞ്ഞിട്ടാണോ? ഇവിടെ ഏതെങ്കിലും ഒരു സ്കൂളില് ടീച്ചർ ജോലി കിട്ടിയാലും മതിയാകും. അതാ എന്റെ ആഗ്രഹം. എടാ, നീ വല്ല പ്രേമത്തിലോ ഗീമത്തിലോ ചെന്ന് ചാടിയോ? ഏ, അതെ സാർ, പ്രേമം തന്നെയാ നമ്മുടെ രാജ്യത്തിനോട്. യു ആർ റിയലി ഗ്രേറ്റ് ഐസേ. പിന്നെ രമ മാഡം കുറച്ചു നാളത്തേക്ക് ലീവിലാന്നാ പറഞ്ഞു. പ്രസവത്തിന് പോയതാ? ഒന്ന് ചുമ്മാ ഇരിയെന്നേ. ടീച്ചർ വരുന്നവരെ നീ തേർഡ് ബി എസ് സി ക്ലാസ് എടുക്ക്. സാർ ഞാനെങ്ങനെ? ഇപ്പൊ നീ പറഞ്ഞതല്ലേ ഉള്ളൂ അധ്യാപക ജോലി കിട്ടിയാ കൊള്ളാന്ന്. വാസന്തി വന്നു. ഹായ്. കല്യാണം കഴിഞ്ഞ് എപ്പോഴാ കണിമൂണ്ട് വന്ന വാസന്തിയേ? വേറെ പണിയില്ലടാ. ഒരെണ്ണം അങ്ങോട്ട് വെച്ച് തന്നാണ്ടല്ലോ. എടി പോടി, നീയും തുടങ്ങിയല്ലേ. സൈലൻസ്, സൈലൻസ്. ഇത് മിസ്റ്റർ ഉദയകുമാർ, നമ്മുടെ കോളേജിലെ ഓൾഡ് സ്റ്റുഡന്റാ. എം എസ് സി ഫിസിക്സ് കഴിഞ്ഞതാ. രമ മാഡം അവധി എടുത്തിരിക്കുന്നതുകൊണ്ട് ടീച്ചർ വരുന്നതുവരെ ഉദയനായിരിക്കും ക്ലാസ് എടുക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ഉദയ. എടാ ഉദയ, നിനക്കിതിന്റെ ആവശ്യമുണ്ടോ? കോളേജിലെ സാറോ? ഫാദർ ഓഫ് ക്വാണ്ടം ഫിസിക്സ്, അതായത് അണുവിന് ജീവൻ നൽകുന്നവൻ ആരാണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരി. അയാളെ ഒന്ന് വിളിച്ചെഴുന്നേപ്പിച്ചേ. ഫാദർ ഓഫ് ക്വാണ്ടം ഫിസിക്സ് ആരാണെന്ന് പറഞ്ഞേ? നിന്റെ അച്ഛന്റെ പേരാ ചോദിക്കുന്നത്. അണുജീവന്റെ സൃഷ്ടാവ്. ഭാസ്കരൻ നായർ സാറേ. നാടിനെ സ്നേഹിക്കണം, ദൈവഭക്തി ഉണ്ടായിരിക്കണം, അതിൻ്റെ കൂടെ കുറേ വിദ്യാഭ്യാസവും വേണം. ഇതാണ് എൻ്റെ മൂന്ന് പിള്ളേർക്കും ഞാൻ കൊടുത്തിരിക്കുന്ന സ്വത്ത്. ഇതെൻ്റെ മകനാ, പേര് ഉദയകുമാർ. ഇവന് അമേരിക്കയിൽ ജോലി കിട്ടിയിട്ടും ഇന്ത്യ വിട്ടു പോകില്ലെന്ന് ഒരേ പിടിവാശിയാ. അതൊന്നുമല്ല, ചേട്ടന് വിമാനത്തിൽ കയറാൻ പേടിയാ. കല്യാണം പെണ്ണല്ലേ കൊടുക്കേണ്ടത്? നീ എന്തിനാ കൊണ്ടുവന്ന് കൊടുക്കുന്ന? എന്റെ ചേച്ചി ഒരു ചെറിയ ജോലി പോലും ഞങ്ങൾ ചെയ്യിക്കാറില്ല, അതുകൊണ്ട് ഞാൻ എടുത്തു. സൂക്ഷിച്ചു വേണേ, അവസാനം നിന്റെ പ്രസവം എടുക്കും. നിങ്ങളുടെ മകളെ ഞങ്ങളുടെ ചെറുക്കനും നന്നായിട്ട് ഇഷ്ടമായി. ഇനി മുതൽ നിങ്ങളുടെ മകളാണ് ഞങ്ങളുടെ മരുമകളും മകളും എല്ലാം തന്നെ. സംസാരിച്ച് സമയം കളയാതെ ചടങ്ങ് അങ്ങോട്ട് നടക്കട്ടെ. മുഹൂർത്തവും ദിവസവും ഒക്കെ നമുക്കൊരു ജോത്സ്യരെ നോക്കി അങ്ങ് തീരുമാനിക്കാം. ഇതൊരു സമ്പ്രദായ പ്രകാരം നടക്കട്ടെ. ഇതാ പിടിച്ചോ. എന്താന്നറിയില്ല, വണ്ടി ഓടുന്നതിനിടയ്ക്ക് നിന്നുപോയി. ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. എന്റെ സാറേ, സ്കൂട്ടർ മാത്രമല്ല ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരുമല്ലോ.
അതൊക്കെ അപ്പൊ തന്നെ അങ്ങ് ശരിയാക്കിയേക്കണം. ഇത് ഓവർഫ്ലോ ആണെന്ന് തോന്നുന്നല്ലോ. പ്ലഗ് സ്പാനർ ഇങ്ങെടുത്തേ. പ്ലഗ് സ്പാനർ ആ താക്കോൽ ഇങ്ങ് തന്നേ. താഴെ അവിടെയുണ്ട്. ഇതാ പ്ലഗ് സ്പാനർ. പ്ലഗ് കണ്ടില്ലേ, താമരശ്ശേരി ചുരം പോലെയുണ്ട്. ഇതൊക്കെ ഇയാൾക്ക് എങ്ങനെ അറിയാം? ഏടച്ച മെക്കാനിക്ക. ഇതൊക്കെ അറിയാൻ വേണ്ടി എന്റെ അച്ഛൻ മെക്കാനിക്കോ സാറിന്റെ ക്വാണ്ടം ഫിസിക്സോ ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. കുറച്ച് പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിച്ചാ പോരെ സർ. ബൈ സർ. ലോകത്തിന് ആദ്യമായിട്ട് ഞാൻ കണ്ട മെക്കാനിക് ഗേൾ നീയാണ്. ഹലോ, എന്താ ഇവിടെ? ഒരു ചായ കുടിച്ചിട്ട് പോകാന്ന് ഓർത്ത്. എന്താ കളിയാക്ക? പിന്നല്ല, അത് ലൈബ്രറിയിൽ എന്തിനാ വരുന്ന സാറെ? അതല്ല, നിങ്ങൾക്ക് നല്ല പ്രാക്ടിക്കൽ നോളജ് ഉണ്ടല്ലോ, പിന്നെ എന്തിനാ ഈ റെഫറൻസും മറ്റു കാര്യങ്ങളും ഒക്കെ ഞാൻ ചോദിച്ചതേ ഉള്ളൂ. സാറിനത്ര അറിവൊന്നും എനിക്കില്ല, സമ്മതിച്ചു. അതുകൊണ്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തു. കഴിഞ്ഞ ഡിസംബർ വരെ ഞാനും നിങ്ങളെ പോലെ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. ഈ സാറ് വിളിയൊന്നും വേണ്ട, പേര് വിളിച്ചാ മതി എന്നെ. ഉദയകുമാർ. ഉദയൻ. ഓ, വെറു ഉദയനല്ലേ? ഉദയപുര സുൽത്താനൊന്നും അല്ലല്ലോ. അല്ല, ഈയുടെ പേരെന്താ? വാസന്തി. അതുപോട്ടെ, ഇപ്പൊ എന്താ അറിയേണ്ടത്? ഉദയാ, ഗുഡ് ഈവനിംഗ് മാഡം. പേര് വിളിക്കാലോ അല്ലേ? വിളിച്ചതിന് ശേഷം ഇങ്ങനൊരു ചോദ്യം. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയെ കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരാവോ? സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അല്ലേ? ദേ ഈ റൂം എല്ലാം പോകുന്നുണ്ടോ? ഇതാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, കളക്ഷൻ ഓഫ് ഫ്രീ ഇലക്ട്രോണിക്സ്. മനസ്സിലായ? ഇയാളിട്ടിരിക്കുന്ന ഡ്രസ്സിൽ പോലും സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഉണ്ടാവും. അല്ലെ, ഈ ഇടിമിന്നൽ കണ്ടില്ലേ, അതിനെല്ലാം ഉണ്ട് ഇത്. ചാർജ് ഓവറായ ഷോക്ക് പോലും അടിക്കും. ഷോക്ക് ഉണ്ടെന്ന് മനസ്സിലായി, പക്ഷേ ഇലക്ട്രോൺസ് മനസ്സിലായില്ല. അയ്യോ, അത് ഇതുവരെ മനസ്സിലായില്ലേ. ആ കൈ തന്നെ. ഇയാടെ കൈ രോമല്ലേ, പിന്നെ എങ്ങനെ വരുന്നത്? ഇതാ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, നന്നായിട്ട് പഠിക്കേ. ഹലോ അമ്മ, ഞാൻ ജോണാമേ. എന്താ മോനെ ജോണെ, സുഖമാണോ? അമേരിക്കയിലെ ജീവിതമൊക്കെ? വാസന്തിക്ക് എന്തുണ്ട് വിശേഷം? വിളിച്ച ഉടനെ വാസന്തിയെ കുറിച്ചാണോ ചോദിക്കുന്നത്? സ്വത്തെല്ലാം വാസന്തിയുടെ പേരിലാ മോനെ. ഈ കല്യാണം ഭംഗിയായി നടന്നാലേ അതൊക്കെ നമ്മുടെ കയ്യിലെത്തു, മനസ്സിലായോ? എത്രയും പെട്ടെന്ന് മോൻ ഇങ്ങോട്ട് വരാൻ നോക്ക് കേട്ടോ. വാസന്തി വരുന്നുണ്ട് മോനെ, കല്യാണത്തെ കുറിച്ച് പറ. ദാ മോളെ, ആരാ സംസാരിക്കേ? ഹലോ. അതെ അതെ, ഇത് ഇടയ്ക്കിടയ്ക്ക് എന്നെ ഓർമ്മിപ്പിച്ചോണ്ട് അങ്ങനെ ഇരുന്നോ, ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോ മറന്നു പോയോ. നിങ്ങളുടെ ശബ്ദം കേട്ടപ്പോ ഞാൻ എന്നെ തന്നെ അങ്ങ് മറന്നുപോയി. എനിക്ക് സുഖമാണെന്ന് ചോദിക്കാൻ നീ ആരടാ വട്ട് കേസ്? എനിക്ക് സുഖം തന്നെയാ. ഇതൊക്കെ മനസ്സി സ്നേഹം കൊണ്ടല്ലേ ചോദിക്കാൻ തോന്നുന്നു. നിങ്ങൾക്ക് സുഖാണോ? എന്തു പറയാനാ വാസന്തി, നീ ഇല്ലാത്ത അമേരിക്ക എനിക്ക് സൊമാലിയ പോല. ചുമ്മാ പറഞ്ഞതല്ല. പിന്നെ നിന്നെ അമേരിക്കയിൽ അയച്ചത് പഠിക്കാൻ വേണ്ടിയാ, ഇങ്ങനെ ഫോൺ ചെയ്ത് സമയം കളയാൻ വേണ്ടിയല്ല, മനസ്സിലായോ നിനക്ക്? എടി, അവൻ വിളിച്ച് സംസാരിച്ചാ പോലും നീ സംസാരിക്കാൻ പാടില്ല, എനിക്ക് അവന്റെ പഠിത്തമാണ് പ്രധാനം. കേട്ടല്ലോ? കേട്ടല്ലോ. ഓ, ഇതിനകത്തായിരുന്നു കേട്ടനല്ലേ, എവിടെയാണ്?
എന്താ ഉദയ, എന്തു പറ്റി? ഒന്നുമില്ല സാർ, ഒരു ചെറിയ കെമിക്കൽ റിയാക്ഷനാ. കൺട്രോൾ ന്യൂക്ലിയർ എക്സ്പ്ലോഷന് ഒരു ട്രയലാന്ന് പറയാം. വേറെ ഒരു ഗ്രാമിൽ ഇത്രയും സ്ഫോടനം ഉണ്ടാകുകയാണെങ്കിൽ ഇത് വെച്ച് ഇന്ത്യയിൽ എന്ത് വേണമെങ്കിലും ചെയ്യാ സാർ. ഹേയ് വാസന്തി, വാസന്തി, ഞാൻ ചെയ്ത ഒരു റിസർച്ച് സക്സസ് ആയി. അതായത് കൺട്രോൾ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ. വാസന്തി, സോഡിയം മാനോസിറ്റിയിൽ 1 gram ഇലക്ട്രോൺ റിമൂവ് ചെയ്തു, അത് ശക്തിയായി പൊട്ടിത്തെറിച്ചു. യെസ് യുനോ, നമ്മുടെ നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഇത് വെച്ച് ഞാനൊരു കളി കളിക്കും വാസന്തി. അൺബിലീവബിൾ വാസന്തി. ചെയർമാൻ ഇലക്ഷൻ ജയിച്ചാ നീ കോളേജിന് വേണ്ടി എന്താ ചെയ്യാൻ പോകുന്നത്? എല്ലാവർക്കും വെള്ളം, സിഗരറ്റ്, ബിരിയാണി അത്രയല്ലേ വേണ്ടത്? എന്താ ഉദയ, സമയം കഴിഞ്ഞും കോളേജിൽ നിൽക്കുന്നത്? വീട്ടിൽ പോകുന്നില്ലേ? എന്തിനാ? അല്പസമയത്തിനുള്ളിൽ സ്റ്റുഡന്റ് സെലക്ഷൻ റിസൾട്ട് വരും. കഴിഞ്ഞ വർഷം എന്താ നടന്നെന്ന് ഓർമ്മയില്ല നിനക്ക്? നമ്മുടെ ക്ലാസ്സിലെ വെങ്കട്രാമനാണ് ജയിക്കാൻ പോകുന്നത്. എതിർ സ്ഥാനാർത്ഥി തേർഡ് ഇയർ മലയാളം സ്റ്റുഡന്റ് സിബി തോമസാ. അവന് പുറത്തുനിന്ന് നല്ല രാഷ്ട്രീയ സപ്പോർട്ടുണ്ട്. അവനെങ്ങാനും തോറ്റ ഈ ക്യാമ്പസിൽ ചോരപ്പുഴ ഒഴുകും. എന്തിനാ സാറേ കോളേജിൽ രാഷ്ട്രീയവും മറ്റാൾക്കാരും ഒക്കെ? ഇപ്പോൾ നടന്ന അവസാന ഘട്ട മത്സരത്തിൽ 3rd year പഠിച്ചുകൊണ്ടിരിക്കുന്ന വെങ്കട്ടരാമനോട് എതിരായി മത്സരിച്ച സിബി തോമസ് 447 വോട്ടുകൾക്ക് മുന്നിൽ ലീഡ് ചെയ്യുന്നു. എന്താ സാറേ കാര്യം? ഇലക്ഷന്റെ ഇടയ്ക്ക് അടിയണക്കുന്നൊന്നും ഫോൺ വന്നു. ഗേറ്റ് തുറക്ക്. ഇവിടെ അങ്ങനൊന്നും നടന്നില്ലല്ലോ. ഫ്രണ്ട്സ് എന്തെങ്കിലും നടന്നോ ഇവിടെ? ഇല്ല സാർ. നിങ്ങൾ പോയിക്കോ സാർ. നീ ആരാ എന്നോട് പോകാൻ പറയാൻ? ഓപ്പൺ ദി ഗേറ്റ്, ഓപ്പൺ. സാർ സാർ സാർ, കുറച്ച് മര്യാദ കൂടി. ഞാനും ഇവിടെ ഒരു പാർട്ട് ടൈം ലെക്ചറാണ്. ഇവിടെ ലെക്ചറിനും പ്രിൻസിപ്പലിനുമാണ് അധികാരം. അതുകൊണ്ട് ക്യാമ്പസിനകത്ത് കയറണ്ട. നിക്ക് നിക്ക്, ശബ്ദം ഉണ്ടാക്കാതെ. എന്നാ പോയിട്ട് വാ.
യുവമാരൊക്കെ എന്നോട് ക്ഷമിക്കണം ഉദയ. സോറി അമ്മച്ചാനെ, സോറി. ഉദയകുമാർ ഇതിന് നിങ്ങളുടെ പ്രാക്ടിക്കൽ നോളജ് ആവശ്യമില്ല, കുറച്ച് ജനറൽ നോളജ് ഉണ്ടായാൽ മതി. ഈശോയെ, എന്തിനാ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? ഒരു സൈഡിൽ ശല്യം പിടിച്ച ഒരു ആന്റി, എനിക്കിഷ്ടമില്ലാത്തൊരു മുറച്ചെറുക്കന്, മറുവശത്താണെങ്കിൽ ഉദയകുമാരൻ. ഉദയൻ വളരെ നല്ലവനാ. ഉദയനോട് സംസാരിക്കുന്ന സമയത്ത് മനസ്സിന് എന്ത് സന്തോഷം തോന്നുന്നറിയോ? ഉദയനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇപ്പൊ എന്ത് ചെയ്യും ഏത് ചെയ്യുന്നു എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. ഞാൻ ഇഷ്ടപ്പെട്ട ആളെ എനിക്ക് വേണം, അതിനെന്ത് ചെയ്യും? എന്താ നിശ്ചയിച്ച കല്യാണം വേണ്ടെന്ന് പറയാനോ? അയ്യോ, എന്റെ ആന്റി, അവരെ ഓർക്കുമ്പോഴേ എനിക്ക് പേടി തുടങ്ങും. ശൂർപ്പുണവ, എന്നെ അവര് കൊല്ലൂന്നേ. എന്റെ ആഗ്രഹം തെറ്റാണോ? കിട്ടാത്തൊന്ന് ആശിച്ചുവെങ്കില് എങ്ങനെയോ എനിക്ക് സന്തോഷമായിരിക്കണം. അതിനൊരു വഴി നീ തന്നെ പറയണം. അതിനൊരു വഴിയേ ഉള്ളടി. ഇവിടുന്ന് നേരെ മെന്റൽ ഹോസ്പിറ്റലിൽ പോ, അപ്പൊ നിന്റെ അസുഖം എല്ലാം മാറിക്കിട്ടും. നീ എപ്പോ വന്നടി? നീ തനിയായിരുന്നു പിച്ചും പേയും പറഞ്ഞില്ലേ, അപ്പൊ വന്നു. എല്ലാം കേട്ടല്ലേ? ഇപ്പോഴല്ലേ മനസ്സിലായത് നിനക്കെപ്പോഴും ഫിസിക്സിനകത്ത് ഡൗട്ട് വരുന്നതിന്റെ കാര്യം? ഉദയൻ അറിയാമോ എന്ത്? നീ മോതിരം മാറിയത് നിനക്ക് മനസ്സിലായില്ല? എൻഗേജ്മെന്റ് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. പറയണ്ടേ ഉദയനോട്? എങ്ങനെ പറയണമെന്നറിയില്ലടി. ഇതെന്താ മോതിരം വെച്ചിരിക്കളി? ഇതാ പിടിക്കേ. ദേവാലയം ഒരു പരിശുദ്ധ സ്ഥലമാണ്, ഇവിടെ വെച്ചാണ് കൊടുക്കേണ്ടത്. ഇത് വാങ്ങിച്ചോളൂ, കല്യാണം. ആരുടെയോ? ഉദയന്റെയോ? എനിക്കല്ല, എന്റെ ചേച്ചിക്ക്. ചേച്ചിയുടെ കല്യാണത്തിന് വരണം, മറക്കരുത്.